നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. വരന്തിരപ്പള്ളി നന്ദിപുലം റോഡിലെ കാലപ്പഴക്കം വന്ന ജലവിതരണ പൈപ്പുകൾ മാറ്റാതെ മെക്കാഡം ടാറിംഗ് നടത്താനുള്ള നീക്കത്തിനെതിരെ ആക്ഷേപമുയരുന്നു. വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് നാട്ടുകാർ. സംസ്ഥാനത്ത് 19,894 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. ജില്ലയിൽ 2,034 പേർക്ക് കൂടി കോവിഡ്, 2,403 പേർ രോഗമുക്തരായി. ശക്തൻ ഉൾപ്പെടെ തൃശൂർ നഗരത്തിലെ പ്രധാന മാർക്കറ്റുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി. ചൊവ്വാഴ്ച മുതൽ ശക്തൻ മാർക്കറ്റ് തുറക്കാനാണ് അനുമതി നൽകിയത്. ജില്ലയിലെ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പുകൾക്ക് June 1 തുടക്കമാകും. ജില്ലയിൽ 5 ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം. ടി എൻ പ്രതാപൻ MPയുടെ MP's കോവിഡ് കെയറിന് കൈമാറിയ എക്സൈസ് വകുപ്പ് പിടിച്ചെടുത്ത സ്പിരിറ്റ് സാനിറ്റൈസറാക്കി മാറ്റി. വിതരണോദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മഴക്കാലത്ത് ജലജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. വരന്തിരപ്പള്ളി നന്ദിപുലം റോഡിലെ കാലപ്പഴക്കം വന്ന ജലവിതരണ പൈപ്പുകൾ മാറ്റാതെ മെക്കാഡം ടാറിംഗ് നടത്താനുള്ള നീക്കത്തിനെതിരെ ആക്ഷേപമുയരുന്നു. വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് നാട്ടുകാർ. 2.5 km വരുന്ന റോഡിന്റെ പകുതിയോളം ഭാഗം ടാറിടൽ പൂർത്തിയായതാണ്. എന്നാൽ ഈ ഭാഗത്തും മണ്ണിനടിയിൽ സ്ഥാപിച്ചിരുന്ന പൈപ്പ് ലൈൻ മാറ്റിയിരുന്നില്ല. 40 വർഷം പഴക്കമുള്ള പൈപ്പ് മാറ്റി പുതിയ പൈപ്പ് ഇടണമെന്ന ആവശ്യം അന്നേ ഉയർന്നിരുന്നു. എന്നാൽ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ മൂലം ടാറിടൽ കഴിഞ്ഞിട്ടും പൈപ്പ് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. ഇനി തീരുമാനമുണ്ടായാൽ പോലും പണി പൂർത്തിയായ ഭാഗത്ത് പൈപ്പിടാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പൊതുമരാമത്ത് വകുപ്പ്. നന്ദിപുലം മുതൽ തോട്ടുമുഖം വരെയുള്ള 1 km ഭാഗമാണ് ഇപ്പോൾ ടാറിട്ട് കഴിഞ്ഞത്. 3 വർഷത്തേക്ക് ഇതിന്റെ അറ്റകുറ്റപ്പണിയുടെ ചുമതലയും കരാറുകാരനാണ്. പണി പൂർത്തിയായതിനു പിന്നാലെ ടാറിംഗ് പൊളിച്ച് പൈപ്പ് മാറ്റാൻ കരാറുകാർ അനുവദിക്കാനിടയില്ല. ഇനി റോഡ് പൊളിക്കുന്ന പക്ഷം തുടർന്നുള്ള അറ്റകുറ്റപ്പണിയുടെ ചുമതലയും വാട്ടർ അതോറിറ്റി ഏറ്റെടുക്കേണ്ടി വരുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറയുന്നു. തോട്ടുമുഖം മുതൽ വരന്തപ്പള്ളി വരെയുള്ള 1.5 km ഭാഗമാണ് ഇനി ടാറിടാൻ ബാക്കിയുള്ളത്. ഈ ഭാഗത്തെങ്കിലും ടാറിടുന്നതിന് മുൻപ് പഴകിയ പൈപ്പുകൾ മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനായി വാട്ടർ അതോറിറ്റി ചാലക്കുടി സബ് ഡിവിഷൻ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അനുമതിയായിട്ടില്ല. വാട്ടർ അതോറിറ്റി തുക കൈമാറാത്ത സാഹചര്യത്തിൽ തങ്ങൾ നിസ്സഹായരാണെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിലപാട്. നിലവിലെ സാഹചര്യത്തിൽ പൈപ്പ് മാറ്റാതെ തന്നെ ടാറിംഗ് നടത്താനുള്ള കരാർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ലോക്ക്ഡൌൺ വന്നതോടെ ടാറിംഗ് തൽക്കാലം തുടങ്ങാനിടയില്ല. എന്നാൽ എപ്പോൾ വേണമെങ്കിലും തുടങ്ങുമെന്ന നിലയാണ്. ടാറിംഗ് പൂർത്തിയായ ഭാഗത്ത് സമ്മർദ്ദം കൂടുമ്പോൾ ജലവിതരണ പൈപ്പ് പൊട്ടുന്നത് പതിവാണ്. അവശേഷിക്കുന്ന ഭാഗത്തെങ്കിലും ടാറിട് മുൻപേ പൈപ്പ് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നേരത്തെ പണി പൂർത്തിയായ ആമ്പല്ലൂർ തൃക്കൂർ റോഡിൽ പഴയ പൈപ്പ് മാറ്റാതെ മെക്കാഡം ടാറിട്ടത് ഏറെ വിവാദമായിരുന്നു. ഇവിടെ പൈപ്പ് പൊട്ടുന്നതും റോഡ് തകരുന്നതും പതിവാണ്. ന്യൂസ് ഡെസ്ക്, NCTV. മറ്റത്തൂർ പഞ്ചായത്തിൽ 27 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പറപ്പൂക്കരയിൽ 18 പേരാണ് പുതിയതായി രോഗബാധിതരായത്. അളകപ്പനഗർ പഞ്ചായത്തിൽ 12 പേർക്കും മുരിയാട് ആളൂർ പഞ്ചായത്തുകളിൽ 9 പേർക്ക് വീതവും. വരന്തിരപ്പള്ളി പഞ്ചായത്തിൽ 8 പേർക്കും പുതുക്കാട് വല്ലച്ചിറ പഞ്ചായത്തുകളിൽ 3 പേർക്ക് വീതവും. തൃക്കൂർ നെന്മണിക്കര പഞ്ചായത്തുകളിൽ ഓരോരുത്തർക്ക് വീതവും കോവിഡ് സ്ഥിരീകരിച്ചു. കൊടകരയിൽ ഞായറാഴ്ച പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തൃശൂർ ജില്ലയിൽ 2,034 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 2,403 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 12,481. തൃശൂർ സ്വദേശികളായ 78 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 234,985. 221,125 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21.71%. ജില്ലയിൽ ഞായറാഴ്ച സമ്പർക്കം വഴി 2,013 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ സംസ്ഥാനത്തിന് പുറത്തുനിന്നുമെത്തിയ 6 ആൾക്കും
പതിനൊന്ന് ആരോഗ്യ പ്രവർത്തകർക്കും കൂടാതെ ഉറവിടമറിയാത്ത നാലു പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 164 പുരുഷന്മാരും 171 സ്ത്രീകളും 10 വയസ്സിന് താഴെ 84 ആൺകുട്ടികളും 90 പെൺകുട്ടികളുമുണ്ട്. ശക്തൻ ഉൾപ്പെടെ തൃശൂർ നഗരത്തിലെ പ്രധാന മാർക്കറ്റുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി. ജില്ലയിലെ മന്ത്രിമാരും കളക്ടർ മേയർ എന്നിവരുടെയും സാന്നിധ്യത്തിൽ ചേർന്ന വ്യാപാരി സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. ചൊവ്വാഴ്ച മുതൽ ശക്തൻ മാർക്കറ്റ് തുറക്കാൻ യോഗത്തിൽ തീരുമാനമായി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പുലർച്ചെ 1 മുതൽ രാവിലെ 8 വരെ മൊത്തവ്യാപാര കടകൾക്കും രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ചില്ലറ വ്യാപാര ശാലകൾക്കും പ്രവർത്തിക്കാനാണ് അനുമതി. ശക്തന് പുറമെ അരിയങ്ങാടി, നായരങ്ങാടി, ജയ്ഹിന്ദ്, മത്സ്യമാംസ മാർക്കറ്റുകൾ എന്നിവയും തുറക്കും. പുലർച്ചെ 1 മണി മുതൽ രാവിലെ 8 മണി വരെ പച്ചക്കറി മൊത്തവ്യാപാരവും രാവിലെ 8 മുതൽ 12 വരെ ചില്ലറ വ്യാപാരവും നടത്താം. മത്സ്യമാംസ മാർക്കറ്റ് തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ പ്രവർത്തിക്കാനും യോഗത്തിൽ തീരുമാനമായി. വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും ആന്റിജൻ പരിശോധന നടത്താനും യോഗം തീരുമാനിച്ചു. കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് വ്യാപാരി സംഘടനകൾക്ക് യോഗം നിർദ്ദേശം നൽകി. ആഴ്ചകളായി കടകൾ അടച്ചിട്ടതിനെ തുടർന്ന് വ്യാപാരികളും തൊഴിലാളികളും പ്രതിസന്ധിയിലായിരുന്നു. വ്യാപാരികൾ പ്രതിഷേധത്തിലും എത്തിയിരുന്നു. ഇതേ തുടർന്നാണ് മാർക്കറ്റ് പ്രവർത്തിപ്പിക്കുന്നതിന് അടിയന്തര യോഗം ചേർന്നത്. ജില്ലയിലെ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പുകൾക്ക് June 1 തുടക്കമാകും. ജില്ലയിൽ 5 ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം ആരംഭിക്കുന്നത്. June 19 വരെയാണ് ക്യാമ്പുകൾ നടക്കുക. തൃശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ, മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ, വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് ക്യാമ്പുകൾ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇരട്ട മൂല്യനിർണ്ണയ ക്യാമ്പ് നടക്കുക. ഇവിടെ സയൻസ് വിഷയങ്ങളുടെ ക്യാമ്പാണ് നടക്കുന്നത്. ബാക്കി എല്ലായിടത്തും സിംഗിൾ മൂല്യനിർണ്ണയ ക്യാമ്പുകളാണ്. 5 ക്യാമ്പുകളിലായി 2640 അധ്യാപകരാണ് മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. 2 ബാച്ചുകളിലുള്ള വലിയ ക്ലാസ് മുറികളിൽ 12 പേരും 3 ബാച്ചുകളിലുള്ള ചെറിയ ക്ലാസ് മുറികളിൽ 18 പേരും എന്ന നിലയിലാണ് അധ്യാപകരെ ക്രമീകരിച്ചിരിക്കുന്നത്. സാമൂഹിക അകലം പാലിച്ച് നടത്തുന്ന ക്യാമ്പുകളിൽ ക്ലാസുകളുടെ ശുചീകരണം അഗ്നിരക്ഷാ സേനയുടെ സഹായത്തോടെ നടത്തുന്നുണ്ട്. SSLC ക്യാമ്പുകളുടെ മൂല്യനിർണ്ണയം June 7 ആരംഭിക്കുക. അതിനു മുൻപ് പ്രധാന വിഷയങ്ങൾ മൂല്യനിർണ്ണയം നടത്തി അവസാനിപ്പിക്കണമെന്നാണ് ക്യാമ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മൂല്യനിർണ്ണയ ഡ്യൂട്ടിയിലുള്ള ഹയർ സെക്കൻഡറി അധ്യാപകരെ കോവിഡ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 19894 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. മലപ്പുറം 3015, തിരുവനന്തപുരം 2423, തൃശൂർ 2034, എറണാകുളം 1977, പാലക്കാട് 1970, കൊല്ലം 1841, ആലപ്പുഴ 1530, കോഴിക്കോട് 1306, കണ്ണൂർ 991, കോട്ടയം 834, ഇടുക്കി 675, കാസർഗോഡ് 532, പത്തനംതിട്ട 517, വയനാട് 249 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 124537 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.97%. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 186 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 8641. രോഗം സ്ഥിരീകരിച്ചവരിൽ 156 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 18571 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1083 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 84 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 29013 പേർ രോഗമുക്തി നേടി. മഴക്കാലത്ത് ജലജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മഴക്കാലത്ത് ശുദ്ധജലത്തോടൊപ്പം മലിനജലം കലരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജലജന്യ രോഗങ്ങളായ വയറിളക്ക രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ തുടങ്ങിയവ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. വേനൽക്കാലത്തും തുടർന്നു വരുന്ന മഴക്കാലത്തുമാണ് വയറിളക്ക രോഗങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതെന്നും ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ശുദ്ധമായ ജലം കുടിക്കുക മാത്രമാണ് രോഗപ്രതിരോധത്തിനുള്ള പ്രധാനപ്പെട്ട മാർഗം. കോവിഡ് കാലത്ത് ജലജന്യ രോഗങ്ങൾ പടരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യവകുപ്പ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. TN പ്രതാപൻ MP MP's കോവിഡ് കെയറിന് കൈമാറിയ എക്സൈസ് വകുപ്പ് പിടിച്ചെടുത്ത സ്പിരിറ്റ് സാനിറ്റൈസറാക്കി മാറ്റി. 220 ലിറ്റർ സ്പിരിറ്റ് ഉപയോഗിച്ചാണ് സാനിറ്റൈസർ നിർമ്മിച്ചത്. സാനിറ്റൈസർ വിതരണോദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. TN പ്രതാപൻ MP അധ്യക്ഷത വഹിച്ചു.
തൃശൂർ റൂറൽ പോലീസ് മേധാവി ജി പൂങ്കുഴലി, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ജെ റീന, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കെ എസ് ഷാജി, വിമുക്തി കോർഡിനേറ്റർ കെ കെ രാജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള കോവിഡ് കെയർ സെന്ററിന്റെ ഭാഗമായി നെല്ലായിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വീടുകളിൽ പൾസ് ഓക്സിമീറ്ററുകൾ എത്തിച്ചു. കോവിഡ് സ്ഥിരീകരിച്ച് വീടുകളിൽ കഴിയുന്നവർക്കാണ് സൗജന്യമായി പൾസ് ഓക്സിമീറ്ററുകൾ നൽകിയത്. കെ എസ് ജോൺസൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നെല്ലായിയിൽ നടന്ന ചടങ്ങിൽ ജനപ്രതിനിധികളായ കെ കെ രാജൻ, നന്ദിനി രമേശൻ എന്നിവർ ഓക്സിമീറ്ററുകൾ ഏറ്റുവാങ്ങി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുധൻ കാരയിൽ, നെല്ലായി പറപ്പുകര സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡേവിസ് പൊഴലി പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പി ആർ പ്രശാന്ത്, മണ്ഡലം ഭാരവാഹികളായ കെ എസ് രഘു, ജസ്റ്റിൻ ചിറ്റിലപ്പള്ളി, പി നന്ദകുമാർ, അനിത ഭാസി, ബൈജു ആന്റണി, കെ എൽ സിജോ, കെ ജെ ജീസ് എന്നിവർ നേതൃത്വം നൽകി. രോഗമുക്തരായതിന് ശേഷം അതാത് വീടുകളിൽ നിന്നും ഓക്സിമീറ്ററുകൾ വാങ്ങി അണുവിമുക്തമാക്കിയ ശേഷം രോഗബാധിതരായ മറ്റ് വീടുകളിലേക്ക് ഉപകരണം കൈമാറുമെന്ന് സംഘാടകർ അറിയിച്ചു. കോവിഡ് മഹാമാരിക്കാലത്ത് ഡ്യൂട്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രയാസങ്ങളും വെല്ലുവിളികളും ഇതിവൃത്തമാക്കി ലിവിൻ മണവാളൻ സംവിധാനം ചെയ്ത ട്രാൻസ്ഫർ എന്ന ഹ്രസ്വചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടുന്നു. മഴയും വെയിലും കൂസാതെ ഡ്യൂട്ടി ചെയ്യുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രയാസങ്ങളാണ് പ്രധാനമായും ചിത്രം വരച്ചുകാട്ടുന്നത്. ശാലിനി ജോയ് ആണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ദാസൻ ചാണാശേരി, ടിവിൻ ലൂയിസ്, വി കെ കാസിം തുടങ്ങിയവരും ഇതിൽ വേഷമിടുന്നു. ലിവിൻ മണവാളനെ കൂടാതെ ജസ്റ്റിൻ മങ്കുഴി, വിജേഷ് കെ വിജയൻ, ക്രിസ്റ്റിൻ ബാബു തുടങ്ങിയവരാണ് മറ്റ് അണിയറ ശില്പികൾ. നടൻ ഇർഷാദ് അലി തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ വെള്ളിയാഴ്ച ചിത്രം റിലീസ് ചെയ്തു. ഇതിനോടകം നിരവധി പേരാണ് യൂട്യൂബിലും ചിത്രം കണ്ടത്. അതെ കൃഷ്ണേട്ടാ, ഈ കാണാവുന്ന പോലീസുകാരെ ഞങ്ങളൊക്കെ നെട്ടോട്ടോടുന്ന നിങ്ങൾ കൂടി വേണ്ടിട്ട്. അവരെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കാൻ നിൽക്കരുത്. പിന്നെ ലീലേച്ച് പറഞ്ഞ ജാതി, ശ്വാസം കിട്ടാതെ ആശുപത്രി കിടക്കയിൽ കിടന്ന് പിടിയുന്ന ഒരാളും ഒരു നഴ്സിനോടും. കൊടകര കുഴൽപ്പണക്കേസിനെ ചൊല്ലി തൃശൂർ വാടാനപ്പള്ളിയിൽ ബി ജെ പി പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. തിരുത്തല്ലൂരിലെ വാക്സിൻ വിതരണ കേന്ദ്രത്തിലുണ്ടായ സംഘർഷത്തിൽ ഒരു ബി ജെ പി പ്രവർത്തകന് കുത്തേറ്റു. അതിനിടെ കുഴൽപ്പണക്കേസിൽ ബി ജെ പി തൃശൂർ ജില്ലാ ഓഫീസ് സെക്രട്ടറി സതീശനെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. കുഴൽപ്പണക്കേസിൽ തൃശൂർ ജില്ലയിലെ ബി ജെ പി നേതാക്കൾക്ക് പങ്കുണ്ടെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട പോസ്റ്റാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. വാടാനപ്പള്ളി ഏഴാം കല്ല് ഭാഗത്തെ വിഭാഗവും വ്യാസനഗറിലുള്ള മറുവിഭാഗവും ഇതിനെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ വാക്പോരും നടത്തിയിരുന്നു. തുടർന്ന് വ്യാസനഗർ ഗ്രൂപ്പിൽപ്പെട്ട ഹരിപ്രസാദ് കോവിഡ് വാക്സിൻ എടുക്കാൻ തിരുത്തല്ലൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയപ്പോൾ എതിർ ഗ്രൂപ്പുകാർ ചോദ്യം ചെയ്തു. ഏഴാം കല്ല് ഗ്രൂപ്പിലെ സഹലേഷ്, സഫലേഷ്, രാജു എന്നിവരാണ് വാക്ക് തർക്കമുണ്ടാക്കിയതെന്ന് പോലീസ് പറയുന്നു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ വ്യാസനഗർ ഗ്രൂപ്പിൽപ്പെട്ട ഹിരണിനെ കുത്തേൽക്കുകയായിരുന്നു. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ ബി ജെ പി തൃശൂർ ജില്ലാ ഓഫീസ് സെക്രട്ടറി സതീശനോട് തിങ്കളാഴ്ച പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകി. കുഴൽപ്പണവുമായി വന്ന ധർമ്മരാജനും സംഘത്തിനും തൃശൂരിൽ മുറിയെടുത്ത് നൽകിയത് സതീശനായിരുന്നു. എം ജി റോഡിലെ നാഷണൽ ടൂറിസ്റ്റ് ഹോമിൽ മുറി ബുക്ക് ചെയ്തതിൻ്റെ രേഖകളും സി സി ടി വി ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധിയിൽ ആനകൾക്ക് ഭക്ഷണമൊരുക്കാൻ അരി വിതരണം ചെയ്തു. ആനകളുടെ സംരക്ഷണത്തിനായി രൂപീകരിച്ച ഗജയുഗ വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആന പരിപാലകനായ അമ്പലൂർ സനൂപാണ് അരി വിതരണം ചെയ്തത്. ഊട്ടോളി ഗ്രൂപ്പിൻ്റെ ആനകൾ തോട്ടാൻ കേശവൻ, പാണഞ്ചേരിയിലെ അഭിമന്യു, പാർത്ഥസാരഥി, പരമേശ്വരൻ, തൃശിവപ്പേരൂർ കണ്ണൻ എന്നീ ആനകളുടെ ഉടമകൾക്കാണ് അരി നൽകിയത്. തുടർച്ചയായി രണ്ട് സീസണുകൾ നഷ്ടപ്പെട്ടതോടെ നിത്യച്ചെലവ് പോലും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ആനകൾക്ക് റേഷൻ ഏർപ്പെടുത്താൻ സർക്കാർ ഇടപെടണമെന്ന് കൂട്ടായ്മ ആവശ്യപ്പെട്ടു. സി ഐ ടി യു സ്ഥാപക ദിനത്തിൻ്റെ ഭാഗമായി സി ഐ ടി യു തൃക്കൂർ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യംകോട് ഹെൽത്ത് സബ് സെൻ്ററിൽ ശുചീകരണം നടത്തി. നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കോനിക്കര പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു ഏരിയ കമ്മിറ്റി അംഗം കെ കെ സലീഷ് അധ്യക്ഷത വഹിച്ചു. കോർഡിനേഷൻ കൺവീനർ കപിൽ രാജ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി എം സിനിഷ്, രമേശ് ആവിയാൻ, സുഭാഷ്, പ്രമോദ്, മുരളി എന്നിവർ നേതൃത്വം നൽകി. ഓക്സിജൻ ടാങ്കർ വഴിയിൽ കേടായി.
ശ്വാസം വിടാതെ ഓടിയത് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും അവസാനമെത്തിയ വർക്ക്ഷോപ്പുകാരും. ഒന്നര മണിക്കൂർ നാടകീയ രംഗങ്ങൾക്കൊടുവിൽ തകരാർ പരിഹരിച്ച് യാത്ര തുടർന്നു. വെള്ളിയാഴ്ച രാത്രി പാലക്കാട് അതിർത്തി പിന്നിട്ടെത്തിയ ഓക്സിജൻ ടാങ്കർ ലോറിക്ക് തൃശൂർ എൻഫോഴ്സ്മെന്റ് AMVIമാരായ PP പ്രവീൺ, TP സനീഷ്, ഡ്രൈവർ MA അനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് അകമ്പടി പോയിരുന്നത്. പാലിയക്കരയിലെത്തിയപ്പോൾ ടാങ്കറിന്റെ ബ്രേക്ക് തകരാറിലായി നിർത്തിയിടേണ്ടി വന്നു. വേഗത്തിൽ എത്തിക്കാനുള്ളതിനാൽ ഓക്സിജൻ ടാങ്കർ പാതിരാത്രിയിൽ തന്നെ അറ്റകുറ്റപ്പണി നടത്താനുള്ള ശ്രമം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ആരംഭിച്ചു. വാഹനത്തിന്റെ ഏജൻസിയെയും ഏതാനും വർക്ക്ഷോപ്പുകളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെ KSRTC ആലുവ റീജിയണൽ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെടാൻ എറണാകുളം MVI മുഖേന ബന്ധപ്പെട്ടെങ്കിലും അതും പരാജയപ്പെട്ടു. അതോടെ പാലിയക്കരയിലെ വർക്ക്ഷോപ്പുകളെക്കുറിച്ച് അന്വേഷിച്ചു. ഇത്തരം അറ്റകുറ്റപ്പണികൾ നടത്തുന്ന പയനിയർ വർക്ക്ഷോപ്പ് അടച്ചിട്ടിരിക്കുന്നതിനാൽ ഉടമകളെ അന്വേഷിച്ച് തലോറിലെ വീട്ടിലെത്തിയത് അർദ്ധരാത്രി 12:30. ഗേറ്റ് പൂട്ടി ബന്ധവസാക്കിയ വീട്ടുമുറ്റത്ത് പ്രവേശിക്കാൻ ഡ്രൈവർ അനീഷ് മതിൽ എടുത്തു ചാടിയതേ ഓർമ്മയുള്ളൂ. വളർത്തുനായകൾ പാഞ്ഞടുത്തതോടെ അനീഷ് തിരിച്ചു ചാടി. ബഹളം കേട്ട് എഴുന്നേറ്റ ഉടമ തലോർ വാലത്ത് അനൂപും സഹോദരൻ അഖിലും ഉദ്യോഗസ്ഥരോടൊപ്പം പാലിയക്കരയിലെത്തി തകരാർ പരിഹരിച്ചു. പാതിരാത്രിക്ക് ജോലിക്ക് വന്ന വർക്ക്ഷോപ്പ് ഉടമകളോട് പണിക്കാശ് ചോദിച്ചെങ്കിലും നമ്മുടെ നാട്ടിലെ കോവിഡ് രോഗികൾക്ക് അടിയന്തരമായി ഓക്സിജൻ കൊണ്ടുപോകുന്ന വണ്ടിയല്ലേ, പണിക്കാശൊന്നും വേണ്ട എന്നായിരുന്നു മറുപടി. വെള്ളിയാഴ്ച പാതിരാത്രി 1.5 മണിക്കൂർ ശ്വാസം വിടാതെയുള്ള ഉദ്യോഗസ്ഥരുടെയും പിന്നീട് വർക്ക്ഷോപ്പുകാരുടെയും പരിശ്രമമായാണ് ഓക്സിജൻ ടാങ്കർ ഇന്നലെ സമയം പാലിച്ച് കൃത്യസ്ഥലത്ത് എത്തിക്കാനായത്. തൃക്കൂർ പഞ്ചായത്തിലെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് 7-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിസന്ധിയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട്ട് നിർവഹിച്ചു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഡെന്നി, ഗിഫ്റ്റി ഡേസൻ, ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരായ സലീഷ് മാമ്പുള്ളി, സിജു വൈലോപ്പിള്ളി, ഡേവിസ് അറങ്ങാശ്ശേരി എന്നിവർ സന്നിഹിതരായിരുന്നു. വാർഡിൻ്റെ വിവിധ മേഖലകളിൽ പിയൂസ് പനോക്കാരൻ, അനിൽ വെള്ളാനിക്കാരൻ, ഷാജു താണിക്കുടം, ആൻറ്റു മുള്ളക്കര, പ്രവീൺ തളിയപ്പറമ്പിൽ, കുട്ടൻ നാരങ്ങാപ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ കിറ്റുകൾ എത്തിച്ച് വിതരണം ചെയ്തു. അളഗപ്പനഗർ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കോവിഡ് പോസിറ്റീവായി രോഗമുക്തരായവരുടെ വീടുകളിലാണ് പ്രവർത്തകർ അണുനശീകരണം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് വെണ്ടൂർ, പിൻഡോ മഞ്ഞളി, ലിൻഡോ, മിൻഡോ, ജോബിൻസ്, ജോമോൻ, മാർട്ടിൻ എന്നിവർ നേതൃത്വം നൽകി. കോടാലിയിൽ പ്രവർത്തിക്കുന്ന സമൂഹ അടുക്കളയിലേക്ക് മാങ്കുറ്റിപ്പാടം വാർഡംഗം ശിവരാമൻ പോതിയിലും RRT അംഗങ്ങളും ചേർന്ന് സമാഹരിച്ച പച്ചക്കറിയും പല വ്യഞ്ജനങ്ങളും കൈമാറി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VP ഏറ്റുവാങ്ങി. വെണ്ടൂരിൽ കഞ്ചാവുമായി ക്രിമിനൽ കേസിലെ പ്രതിയെ ഇരിഞ്ഞാലക്കുട എക്സൈസും പുതുക്കാട് പോലീസും ചേർന്ന് പിടികൂടി. വെണ്ടൂർ കൊട്ടേക്കാട്ടുകര വീട്ടിൽ 32 വയസ്സുള്ള സ്റ്റാലിലാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 15 ഗ്രാം കഞ്ചാവ് സംഘം പിടികൂടി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അളകപ്പനഗർ കനാൽ, വെണ്ടൂർ എന്നിവിടങ്ങളിൽ പോലീസും എക്സൈസും ചേർന്ന് വാഹന പരിശോധന നടത്തി. ഇരിഞ്ഞാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ MR മനോജ്, പുതുക്കാട് SI സിദ്ദിഖ് അബ്ദുൽ ഖാദർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. CITU 51-ാം സ്ഥാപക ദിനം ആചരിച്ചു. കൊടകര CITU കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേൽപ്പാലം ജംഗ്ഷനിൽ നടന്ന സ്ഥാപക ദിനാചരണം CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KV നൈജോ അധ്യക്ഷത വഹിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ MK മോഹനൻ, CITU ജില്ലാ കമ്മിറ്റി അംഗം AC വേലായുധൻ, KV റീസൺ എന്നിവർ പ്രസംഗിച്ചു. പാറേക്കാട്ടുകര സെൻറ്റ് മേരീസ് പള്ളിയിലെ മതബോധന പ്രവേശനോത്സവം വികാരി ഫാദർ സിബു കള്ളാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ CP ജോബി അധ്യക്ഷനായിരുന്നു. ബാബു കണ്ണകുന്നി, PTA പ്രസിഡന്റ് രാജു കണ്ണമ്പള്ളി, സിസ്റ്റർ അനീന, ലിൻസി സോയി, ജസീന അജോയ് എന്നിവർ പ്രസംഗിച്ചു. ജെൻസൺ കാവുങ്ങൽ, മനു തദേവൂസ്, ജോബിൻസ് ജോസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. TN പ്രതാപൻ MPയുടെ MP's കെയറിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കോവിഡ് കെയർ ബ്രിഡ്ജ് പ്രവർത്തകർക്ക് ഫോഗ് മെഷീൻ കൈമാറി. TN പ്രതാപൻ MP വിതരണോദ്ഘാടനം നിർവഹിച്ചു. KU നിത്യാനന്ദൻ, ശ്രീകുമാർ, റീന ഫ്രാൻസിസ്, PK പ്രസാദ്, സുധൻ കാരയിൽ, ഷീജ, രാകേഷ് കുമാർ, PK പ്രശാന്ത്, മനോജ്, ബൈജു ആന്റണി എന്നിവർ സന്നിഹിതരായിരുന്നു. പറപ്പുകര പഞ്ചായത്തിൽ TN പ്രതാപൻ MPയുടെ MP's കെയർ പദ്ധതിയിലേക്ക് രാപ്പാൾ മഠത്തി വീട്ടിൽ വിലാസിനി അമ്മയുടെ സ്മരണയ്ക്കായി മകൻ ഹരിമേനോൻ ഫ്യൂമിഗേറ്റർ, PPE കിറ്റ്, സാനിറ്റൈസർ അടക്കമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി. ചടങ്ങ് TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. പറപ്പുകര മണ്ഡലം പ്രസിഡന്റ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. MP's കോവിഡ് കെയർ പറപ്പുകര പഞ്ചായത്ത് കോർഡിനേറ്റർ
കെ യു നിത്യാനന്ദൻ ഉപകരണങ്ങൾ എം പിയിൽ നിന്നും ഏറ്റുവാങ്ങി. നിയോജക മണ്ഡലം കോർഡിനേറ്റർ പ്രിബിനൻ ചുണ്ടേലപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ, പുഷ്പാകരൻ, റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി കെ പ്രസാദ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുധാൻ, കാരയിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രശാന്ത്, ജ്യോതിസ്, മനോജ് കിഴക്കേവളപ്പിൽ, നിഖിൽ പി ദേവദാസ്, ജീസ് നെല്ലായി, നാരായണൻകുട്ടി, ഹരി, ഉല്ലാസ്, ബൈജു ആന്റണി, ഫ്രാൻസിസ് പടിഞ്ഞാറത്തല തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പുതുക്കാട് കാഞ്ഞൂർ ഐ എൻ ടി യു സി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പലചരക്ക് കിറ്റും സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു. ദേശീയ നിർവാഹക സമിതി അംഗം ആന്റണി കുറ്റുകാരൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി സിജു പയ്യപ്പള്ളി, വൈസ് പ്രസിഡന്റുമാരായ ടി എം ചാക്കോ, അഗസ്റ്റസ് പല്ലൻ, സിൻഡു ആന്റണി എന്നിവർ നേതൃത്വം നൽകി. തൃക്കൂർ ഫാമിലി ഹെൽത്ത് സെന്റർ പഞ്ചായത്തിലെ ആർ ആർ ടി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഡേവിസ്, സലീഷ് ചെമ്പാറ, സൈമൺ നമ്പാടൻ, ഷീബ നികേഷ്, ഡോക്ടർ ലിഡിയ എന്നിവർ പ്രസംഗിച്ചു. ആർ ആർ ടി അംഗങ്ങളായ രാജേഷ്, ലിനേഷ്, ട്വിൻസ്, ഡാനിയൽ, ബാബു, നിഷാന്ത്, ജോൺ പോൾ എന്നിവർ നേതൃത്വം നൽകി. പി പി ജോർജ് മാസ്റ്റർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പുതുക്കാട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ മുഴുവൻ കുടുംബങ്ങളിലേക്കും വേപ്പറൈസറും കപ്പയും വിതരണം ചെയ്തു. എം എൽ എ ടി ജെ സനീഷ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാനും വാർഡ് അംഗവുമായ സെബി കൊടിയൻ അധ്യക്ഷത വഹിച്ചു. പി പി ചന്ദ്രൻ, ജോളി ചുക്കിരി, സ്റ്റാൻലോ ജോർജ്, ജോബി മധുരക്കറി, പി ജി മനോജ്, ആൽബി സണ്ണി, ഷെറിൻ ഷാജു, ആൽഡ്രിൻ റാഫി, ജോമോൻ ഷാജി, ഡെറിൻ ജോസഫ്, കെ വി കല്യാണി, കെ മനോജ്, കെൻ ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. കോവിഡ് ബാധിച്ചവർക്ക് നൽകാനുള്ള ആയുഷ് 64 മരുന്ന് വിതരണം അളഗപ്പനഗർ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. വിതരണോദ്ഘാടനം സേവാഭാരതി ജില്ലാ സെക്രട്ടറി എം ജയൻ നിർവഹിച്ചു. സി സി ആർ എ റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പി പി എൻ ഭട്ടതിരിപ്പാട് ഏറ്റുവാങ്ങി. പ്രസിഡന്റ് സുരേന്ദ്രനാഥൻ, സെക്രട്ടറി എ എൻ മനോജ്, ട്രഷറർ സുധീഷ് തച്ചങ്കുളം, വാർഡ് സംയോജകൻ രാജീവ് പച്ചളിപ്പുറം എന്നിവർ സന്നിഹിതരായിരുന്നു. മരുന്നിൻ്റെ ലഭ്യതയെക്കുറിച്ചറിയാൻ 9526441615 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വരന്തിരപ്പള്ളി പഞ്ചായത്തിൻ്റെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലീൻ ദ സ്ട്രീറ്റ് എന്ന പേരിൽ ശുചീകരണം സംഘടിപ്പിച്ചു. വരന്തിരപ്പള്ളി സെൻട്രലിൽ നടന്ന ചടങ്ങിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല ജോർജ് മുഖ്യാതിഥിയായിരുന്നു. വാർഡ് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. വി കെ രാജൻ മെമ്മോറിയൽ ലേബർ ക്ലബ്ബ് പ്രസിഡന്റ് എം എ ജോയ്, തോമസ് വട്ടപ്പള്ളി, ഒ ജി ജോസ്, ആർ ആർ ടി അംഗങ്ങളായ ഫെലിക്സ് ഷാജി കുഴിയാണിമറ്റത്തിൽ, ജോൺ വൈദ്യക്കാരൻ, അജസ്സാൽ, ഷൈജു എന്നിവർ നേതൃത്വം നൽകി. വരന്തിരപ്പള്ളി പഞ്ചായത്തിലെ നന്ദിപുലം 18 വാർഡ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ അർഹരായ 350 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. വാർഡ് അംഗം രാധിക സുരേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ കൊച്ചുഗോവിന്ദൻ എന്നിവർ ചേർന്ന് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മാഞ്ഞൂർ പള്ളി വികാരി ഫാദർ സ്റ്റാൻസൺ, കെ എൽ ജോസ്, കൃഷ്ണൻ പണിക്കാടൻ, സാൻഡോ നന്ദിപുലം, ടി ആർ നിഖിൽ, ജ്യോതിഷ് ഇളയടത്ത്, നിതിൻ കരുമാലി, കെ ജെ ആന്റണി എന്നിവർ പ്രസംഗിച്ചു. സി പി ഐ എം അളഗപ്പനഗർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവിഡ് ബാധിത പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് പല വ്യഞ്ജന കിറ്റുകൾ നൽകി. എം എൽ എ കെ കെ രാമചന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ജോഷി സി മഞ്ഞളി, സോജൻ ജോസഫ്, സി ശിവൻ, പി എസ് വിനോദ്, വി കെ സുബ്രഹ്മണ്യൻ, എം കെ ശശിധരൻ, പി കെ അശോകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി അളഗപ്പനഗർ പഞ്ചായത്തിലെ 13 വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വാർഡ് അംഗം പി കെ ശേഖരൻ, സുന്ദർരാജൻ, ഓസ്റ്റിൻ വി ആർ, രാജൻ ജോൺസൺ, രാജി രാജൻ, ദീപ കെ കെ, പ്രദീപ് എം എം, ബാബു എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു ശുചീകരണം. ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വിജയകുമാർ പുതുക്കാട്ടിൽ, സെക്രട്ടറി അരുൺ ലോഹിതാക്ഷൻ, ജോയിൻറ്റ് സെക്രട്ടറി ലിംസൺ പല്ലൻ, ട്രഷറർ വി വിജിൻ വേണു എന്നിവർ നേതൃത്വം നൽകി. പ്രവർത്തനങ്ങളിൽ സ്റ്റേഷൻ സൂപ്രണ്ട് കെ എസ് ജയകുമാർ, സ്റ്റേഷൻ മാസ്റ്റർ ഇ ഡി രാജേഷ്, ജീവനക്കാരൻ വേണു മാധവ് എന്നിവർ സഹകരിച്ചു. ലോക്ക്ഡൗൺ കാലത്ത് കടകളിൽ പോയി വരി നിന്ന് സാധനങ്ങൾ വാങ്ങേണ്ട, വീട്ടിലിരുന്ന് സാധനങ്ങളും മേന്മാറിഞ്ഞ് സാധനങ്ങൾ വാങ്ങാനുള്ള ഓഗ്മെൻ്റ് റിയാലിറ്റി 3D സാങ്കേതികവിദ്യ വികസിപ്പിച്ചിരിക്കുകയാണ് തൃശൂർ കേച്ചേരി വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ. ഇതുപ്രകാരം വീട്ടിലിരുന്ന് തന്നെ തുണിത്തരങ്ങൾ ധരിച്ചും
വാച്ചുകൾ കയ്യിൽ ധരിച്ചുമൊക്കെ ട്രയൽ നോക്കാനാകും. ലോക്ക്ഡൌൺ കാലത്ത് സാധനങ്ങൾ വാങ്ങാനുള്ള ജനങ്ങളുടെ പ്രയാസം കണ്ട് പാലക്കാട് ആലത്തൂർ സ്വദേശിയായ ജാധേഷാണ് പുതിയ ആശയം തൻ്റെ സഹപാഠികളോടും അധ്യാപകരോടും പങ്കുവച്ചത്. ഇവരുടെ പിന്തുണയോടെയാണ് ബിടെക് അവസാന വർഷ പ്രോജക്റ്റിൻ്റെ ഭാഗമായി 3D മോഡലിംഗ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്. കൂടുതൽ പദാർത്ഥങ്ങൾ തങ്ങളുടെ ആപ്പിലേക്ക് ചേർക്കുകയും ആമസോൺ മുതലായ ഓൺലൈൻ സൈറ്റുകളുമായി ബന്ധിപ്പിക്കുകയുമാണ് അടുത്ത ലക്ഷ്യമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ജാധേഷിനെ കൂടാതെ കെ കിരൺ, നീരജ് ടി ഷാജി, സഞ്ജയ് പി രഞ്ജൻ എന്നിവർ ഒന്നിച്ചാണ് പുതിയ സാങ്കേതികവിദ്യ ഒരുക്കിയത്. വിദ്യയിലെ കമ്പ്യൂട്ടർ സയൻസ് മേധാവി ഡോക്ടർ രമണി ഭായിയുടെ നേതൃത്വത്തിൽ എ മഹാലക്ഷ്മിയാണ് പ്രോജക്റ്റ് ഗൈഡ് ചെയ്തത്. കാലാവസ്ഥ. കാലാവസ്ഥ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, വിവാഹം, ജന്മദിനം, പേരിടൽ തുടങ്ങി ഏത് അവസരങ്ങളിലേക്കുമുള്ള പൊലിമ കൂടിയ, പണിക്കൂലി കുറഞ്ഞ പ്രസന്റേഷൻ ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷൻ അക്കര ജ്വല്ലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ, ഒല്ലൂർ ആൻഡ് കുരിയച്ചിറ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,550 രൂപ, പവന് 36,640 രൂപ. അക്കര ഗോൾഡ് സൂപ്പർമാർക്കറ്റ്, 916 സ്വർണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. വരന്തിരപ്പള്ളി പുളിക്കത്താഴെ ബേബി എന്ന ജോർജ് നിര്യാതനായി. 78 വയസ്സായിരുന്നു, സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. വരന്തിരപ്പള്ളി നന്ദിപുലം റോഡിലെ കാലപ്പഴക്കം വന്ന ജലവിതരണ പൈപ്പുകൾ മാറ്റാതെ മെക്കാഡം ടാറിംഗ് നടത്താനുള്ള നീക്കത്തിനെതിരെ ആക്ഷേപമുയരുന്നു. വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് നാട്ടുകാർ. സംസ്ഥാനത്ത് 19,894 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ജില്ലയിൽ 2,034 പേർക്ക് കൂടി കോവിഡ്, 2,403 പേർ രോഗമുക്തരായി. ശക്തൻ ഉൾപ്പെടെ തൃശൂർ നഗരത്തിലെ പ്രധാന മാർക്കറ്റുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി. ചൊവ്വാഴ്ച മുതൽ ശക്തൻ മാർക്കറ്റ് തുറക്കാനാണ് അനുമതി നൽകിയത്. ജില്ലയിലെ ഹയർ സെക്കൻഡറി മൂല്യനിർണയ ക്യാമ്പുകൾക്ക് June 1 തുടക്കമാകും. ജില്ലയിൽ 5 ക്യാമ്പുകളിലായാണ് മൂല്യനിർണയം. ടി എൻ പ്രതാപൻ MPയുടെ MP's കോവിഡ് കെയറിന് കൈമാറിയ എക്സൈസ് വകുപ്പ് പിടിച്ചെടുത്ത സ്പിരിറ്റ് സാനിറ്റൈസറാക്കി മാറ്റി. വിതരണോദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. മഴക്കാലത്ത് ജലജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്താ ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.